കൊണ്ടാലോമിൽ കൂടി അമ്മ കിളി കൂട്ടിൽ വന്ന കിളികൾ പാടി അന്തിക്കത് പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി പാടം പാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെരുവേ മദേശ് ബൈബിൾ ക്വിസ്. വചനം പഠിച്ച് വചനത്തെ സ്നേഹിച്ച് വചനം പ്രഘോഷിക്കാൻ ആത്മാർത്ഥമായി തയ്യാറെടുത്ത പാലക്കാട് രൂപതയിലെ അമ്മമാരാണ് പെനുവേൽ മദേഴ്സ് ബൈബിൾ കിസ് സീസൺ 2 വിജയത്തിന് പിന്നിൽ. അവർ ഇന്ന് 3 ഇവിടെ റെഡിയായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഒന്ന് പറയാം. ഞങ്ങൾ സെന്റ് മേരീസ് ചർച്ച് മൈലമ്പള്ളി. ഞങ്ങൾ സെന്റ് ആന്റണീസ് ഫൊറോൻ ചർച്ച് പൊന്നങ്കോട്. ഹോളി സ്പിരിറ്റ് ഫൊറോൻ ചർച്ച് മണ്ണാർക്കാട്. പ്രാർത്ഥനയുടെ ശക്തിയെ കുറിച്ച് ഒന്ന് പറയാമോ? ഞങ്ങളുടെ പള്ളിയിലെ ഒരു ചേച്ചിക്ക് ബ്ലഡ് ക്യാൻസർ ആയിട്ട് കിടപ്പായിരുന്നു. ഞങ്ങൾ മാതൃസംഘത്തിൻ്റെ എല്ലാവരും ഒന്ന് ചേർന്ന് നിത്യാരാധന പള്ളിയിൽ പോയിരുന്ന് ഒരു ദിവസം ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലൂക്കായുടെ സുവിശേഷം 11:9 വെച്ച് പ്രാർത്ഥിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങളെല്ലാവരും കൂടെ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ചേച്ചിയുടെ അസുഖം നന്നായിട്ട് കുറഞ്ഞു. ദൈവത്തിന് സ്തുതി. അപ്പം മാതൃസംഘം വെറുതെ അല്ല അല്ലേ, നമ്മുടെ പള്ളികളിലൊക്കെ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും സാധിക്കും ദൈവത്തോട് ചേർന്നുകൊണ്ട്. ഓക്കെ, നമുക്ക് ലോട്ടെടുക്കാം. നിങ്ങളുടെ ടേബിൾ ഏതാണെന്ന് നോക്കാം. 3 പേരും ചെന്നിട്ട് നിങ്ങളുടെ ഓരോന്നും എടുത്തു എടുത്തു. ഏതാണ് ലഭിച്ചിരിക്കുന്നത്? 3-3. ഇവിടെ ഞങ്ങൾക്ക് 1-2. അപ്പൊ ഹാപ്പിയാണ് എല്ലാരും. നമുക്ക് പെട്ടെന്ന് തന്നെ മത്സരം തുടങ്ങാം. നിങ്ങൾ അതിനുവേണ്ടിയാണല്ലോ വെയിറ്റ് ചെയ്യുന്നത് അല്ലേ. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപത മാതൃവേദിയും ശാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കാലാതീതമായ ദൈവവചനത്തിന്റെ പ്രഘോഷണമാണ് പെനുവേൽ മത്സരവേദി. 60 അവരുടെ സപ്പോർട്ടിംഗ് ടീമുകളുമായി നാം തുടക്കം കുറിച്ച ഈ യാത്രയിൽ 2 നാം കണ്ടത് 40 അവരുടെ സപ്പോർട്ടിംഗ് ടീം. 3 ഇന്നിവിടെ ആരംഭിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളത് 27 അവരുടെ സപ്പോർട്ടിംഗ് ടീമുകൾ. 2 മത്സരത്തിന് ശേഷം നിരവധി ദൈവാനുഗ്രഹങ്ങളിലൂടെയാണ് നാം കടന്നുപോയത്. തേജോന്മയമായ ദൈവത്തിന്റെ മുഖം ദർശിക്കാനുള്ള പെനുവേൽ യാത്ര അതിന്റെ 3 പോരാട്ടത്തിനായി സജ്ജമായി കഴിഞ്ഞു. ആകാംക്ഷ നിർഭരമായ പുതിയ എപ്പിസോഡുകൾക്കായി നാം കാത്തിരിക്കുകയാണ്. ഇവിടെ ആരംഭിക്കുന്നു പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 3. ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളുമായി നമ്മുടെ ക്വിസ് മാസ്റ്റർ ഇവിടെ തയ്യാറാണ്. സ്വാഗതം ചെയ്യാം റിവറന്റ് ഫാദർ ഡോക്ടർ അരുൺ കലമറ്റത്തിൽ. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മുഖം. എനിക്ക് നിന്റെ മുഖം കാണണ്ട എന്നൊരാൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് നിന്നോട് സ്നേഹമില്ല എന്നാണ്. ആദിമാതാപിതാക്കൾ പറദീസയിൽ നിന്ന് പുറത്താകുന്നതോടുകൂടെ ദൈവത്തിൻ്റെ മുഖം അവർക്ക് പിന്നെ ദൃശ്യമല്ല. ലോകം പിന്നീട് ദൈവത്തിൻ്റെ ചൈതന്യമാർന്ന മുഖം നേരിട്ട് കാണുന്നത് അവതാരം ചെയ്ത മനുഷ്യാവതാരം ചെയ്ത ഈശോമിശിഹായിലാണ്. ഈശോമിശിഹായാണ് വചനം, ദൈവത്തിൻ്റെ മുഖം. ആ വചനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായും ഈശോയുടെ മുഖം കാണലാണ്, ദൈവത്തിൻ്റെ മുഖം ദർശിക്കലാണ്. ഏവർക്കും ഈ മത്സരത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് സ്വാഗതം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 ഏവർക്കും സ്വാഗതം. ടീം പൊന്നങ്കോട്, ടീം മണ്ണാർക്കാട്, ടീം മൈലമ്പള്ളി, 3 വീണ്ടും ഒരിക്കൽ കൂടെ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. പരസ്പരം മത്സരിക്കാനും
വിജയത്തിലേക്ക് യാത്ര ചെയ്യാനും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാനും. മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് ഏതാനും പൊതുനിർദ്ദേശങ്ങൾ. നമുക്കറിയാവുന്നതുപോലെ ഈ മൂന്ന് ടീമുകളും ഈ മത്സരത്തിൻ്റെ പല വേദികളിൽ പ്രത്യക്ഷപ്പെട്ട് പരിചയസമ്പന്നരായ ആളുകളാണ്. നിങ്ങൾക്ക് പരിചയമുള്ള റൗണ്ടുകളൊക്കെ തന്നെയാണ് ഇത്തവണയും നമുക്കുള്ളത്. നാളിതുവരെ ഉണ്ടായിരുന്ന മത്സരത്തിൽ നിന്ന്, മത്സരത്തിൻ്റെ രീതിയിൽ നിന്ന് ഈ മത്സരത്തിനുള്ള പ്രത്യേകത അതൊരൽപ്പം ഭയപ്പെടുത്തുന്നതാണ്. ഈ മത്സരത്തിൽ രണ്ട് ടീമുകൾ പുറത്തേക്ക് പോകേണ്ടി വരും. സാധാരണ രണ്ട് ടീമുകൾ അകത്ത് നിൽക്കുകയും ഒരു ടീം പുറത്തേക്ക് പോവുകയും ആയിരുന്നെങ്കിൽ, ഇത്തവണ രണ്ട് ടീമുകളാണ് പുറത്തേക്ക് പോകേണ്ടി വരുന്നത്. ഒരു ടീം അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കും. ആ ഒരു ഓർമ്മ തന്നെ നിങ്ങളെ കുറച്ച് ആശങ്കാഭരിതരാക്കുന്നുണ്ട് എന്നെനിക്കറിയാം. 5 റൗണ്ടുകളിലൂടെയാണ് ഈ മത്സരം പൂർത്തിയാകുന്നത്. നേരിട്ട് ചോദ്യങ്ങൾ ലഭിക്കുന്ന റൗണ്ടുകളുണ്ട്, ബസർ സ്വഭാവമുള്ളവയുണ്ട്, ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടുകൂടെ ഉത്തരം നൽകുന്ന റൗണ്ടുകളുണ്ട്, വിഷ്വൽ സ്വഭാവമുള്ള റൗണ്ടുകളുണ്ട്. സാധാരണഗതിയിൽ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ ലഭിക്കാവുന്ന സമയം 30 സെക്കൻഡുകളാണ്. ലഭിക്കുന്ന പോയിൻറ്റും 30 ആയിരിക്കും. ചോദ്യം പാസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ലഭിക്കുന്നത് 20 പോയിൻ്റായിരിക്കും. പ്രത്യേക സാഹചര്യങ്ങളിൽ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെയാണ് നിങ്ങൾ ഉത്തരം പറയുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്ന പോയിൻറ്റുകൾ 30-20 കുറയാൻ സാധ്യതയുണ്ട്. ഇതിൽ നിന്ന് വ്യത്യാസമുള്ളതൊക്കെ അതാത് റൗണ്ടുകളിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. നമുക്ക് ആരംഭിക്കാം. പരമാവധി പോയിന്റുകൾ ശേഖരിച്ചു വെക്കാനുള്ള സമയമാണ് നിങ്ങൾക്കിത്. ഒരു ടീമിനോട് ചോദ്യം നേരിട്ട് ചോദിക്കും. അവരുത്തരം ആലോചിച്ചുകൊണ്ടിരിക്കെ മറ്റ് രണ്ട് ടീമുകൾ തങ്ങളുടെ ഉത്തരം രേഖപ്പെടുത്തും. അതിനുശേഷം ചോദ്യം നേരിട്ടേത് ടീമിനാണോ ലഭിച്ചത്, അവരുടെ ഉത്തരം ശരിയെങ്കിൽ അവർക്ക് 30 പോയിൻ്റ് നൽകപ്പെടും. മറ്റ് 2 ടീമുകളുടെയും ഉത്തരങ്ങൾ ശരിയാണെങ്കിൽ അവർക്ക് 20 പോയിൻ്റുകൾ വീതം ലഭിക്കും. അങ്ങനെ ഓരോ ചോദ്യത്തിനും 3 ടീമുകൾക്കും പോയിൻ്റ് നേടാനുള്ള അവസരമുണ്ട്. ഇത് കേട്ടിട്ട് ടീം മയിലുമ്പുള്ളിക്ക് സന്തോഷമൊന്നും വരുന്നില്ലല്ലോ. സന്തോഷമായോ? ഞങ്ങളുടെ പോയിൻ്റ് അവർക്കോട് കിട്ടിയെങ്കിലും ഓർത്തിട്ടാണ്. മണ്ണാർക്കാട് സന്തോഷമാണ്. പൊന്നങ്കോട് നിങ്ങൾ വളരെ സന്തോഷഭരിതരായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ടീം പൊന്നങ്കോട്, നിങ്ങളോടാണ് ചോദ്യം. ഈശോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ തുടർന്നു. ഈ പറഞ്ഞൊരു കാര്യത്തിൻ്റെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. എന്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിലെന്നാണ് ഈശോ പറഞ്ഞതെന്നാണ് നിങ്ങൾ പഠിച്ചത്. അവസാനിക്കുകയാണ്. സോ ക്യാപ്പ് യുവർ പെൻ. സമയം അവസാനിച്ചിരിക്കുന്നു. ടീം പൊന്നക്കോട്, ഉത്തരം അറിയാല്ലേ? വളരെ എളുപ്പമുള്ള ചോദ്യം അല്ലേ? അതെങ്ങനെ ഒരു മത്സരമൊക്കെ ആരംഭിക്കും, നല്ല എളുപ്പമുള്ള ചോദ്യം ചോദിച്ച് തുടങ്ങണമെന്നാണ്. ഉത്തരം പറയും. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നില്ല? നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല എന്നാണ് ഈശോ പറഞ്ഞത്. റോസലിൻ, മണ്ണാർക്കാടിന്റെ ഉത്തരം അത് തന്നെയാണോ? ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ. ടീം മയിലുംപള്ളി, അത് തന്നെയാണ്. ടീം പൊന്നങ്കോടിന് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ, മണ്ണാർക്കാടിന് 20, ടീം മയിലുംപള്ളിക്ക് 20. അഭിനന്ദനങ്ങൾ. മുമ്പൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഈ ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയാൻ? അപ്പം കർത്താവ് ബലി ആഗ്രഹിക്കുന്നില്ലേ? ബലി വേണ്ട, കരുണ മതി എന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെയല്ല, അതൊരു ഭാഷാശൈലിയാണ്. കാരുണ്യത്തിന്, കരുണയുടെ പ്രവൃത്തികൾക്ക് വലിയ വിലയുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഈശോ ഉപയോഗിക്കുന്ന ഒരു കമ്പാരിസനാണ്. അതിനൊരിക്കലും ബലി ആവശ്യമില്ല, ബലിയർപ്പണത്തിൽ പങ്കുചേരേണ്ടതില്ല എന്ന വാച്യാർത്ഥമില്ല എന്നുകൂടെ നമ്മൾ ഓർക്കണം. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ടീം മണ്ണാർക്കാടിനുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. റെഡിയാണ് ടീം മണ്ണാർക്കാട്? ഫരിസേയരും നിയമജ്ഞരും ഒക്കെ വന്ന് ഈശോയുടെ അടുത്ത് അടയാളം ആവശ്യപ്പെട്ടു. അങ്ങനെ അടയാളം ആവശ്യപ്പെട്ടപ്പോൾ ഈശോ പറഞ്ഞു, ദുഷിച്ചതും വഴിപിഴച്ചതുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനപ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല. എന്തായിരുന്നു ഈ യോനപ്രവാചകന്റെ അടയാളം? സമയം തീരുന്നതിന് മുമ്പ് ഉത്തരം പറയാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോ?
അല്ല അങ്ങനെ പറയാൻ പറ്റുവാണെങ്കിൽ ഇവർക്കൊക്കെ എഴുതാലോ എന്ന് പറഞ്ഞു. സമയം അവസാനിക്കുകയാണ്. മണ്ണാർക്കാട്, മണ്ണാർക്കാടുകാർ ഉത്തരം അറിയാതിരിക്കും അല്ലേ? അറിയാം. സംശയമുണ്ടോ, ആശങ്കയുണ്ടോ? ഇല്ല ഇല്ല. ഉത്തരം പറയൂ. യോന മൂന്ന് രാവും മൂന്ന് പകലും തിമിംഗലത്തിന്റെ ഉള്ളിലായിരുന്നു. അതുപോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരിക്കും. ഭൂമിയുടെ ഉള്ളിലായിരിക്കും. ഉത്തരം എന്താണ്? യോന മൂന്ന് രാവും മൂന്ന് പകലും തിമിംഗലത്തിന്റെ ഉള്ളിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും മൂന്ന് പകലും മനുഷ്യപുത്രനും വരെ എഴുതിയുള്ളൂ. മനുഷ്യപുത്രനും വരെ എഴുതിയിട്ടുണ്ട്. യോന മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രന് മൂന്ന് രാവും മനുഷ്യപുത്രന് മൂന്ന് രാവും. കുഴപ്പമില്ല, അതിന്റെ അടയാളം ഏതാണ്ട് വ്യക്തമാണ്. ടീം മണ്ണാർക്കാട്, ഞാൻ ശരിക്കും ചോദിക്കട്ടെ, ഈശോ ശരിക്കും ഈ മൂന്ന് ദിവസം ഭൂമിയുടെ അടിയിൽ പാതാളത്തിൽ അടക്കപ്പെട്ട അവസ്ഥയിൽ ആയിരുന്നു? മൂന്നാം ദിവസമാണ് ഉയർപ്പിക്കപ്പെട്ടത്. ഇത് ഒത്തിരി പേര് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഈശോ എപ്പോഴാണ് മൂന്ന് ദിവസങ്ങൾ കടന്നത്? അതിൻ്റെ അർത്ഥം മൂന്ന് സമ്പൂർണ്ണ ദിവസങ്ങൾ എന്നല്ല, മൂന്ന് ദിവസങ്ങൾ എന്നാണ്. വെള്ളിയാഴ്ച ഈശോയുടെ മരണം, ശനിയാഴ്ച, ഞായറാഴ്ച, അങ്ങനെ മൂന്ന് ദിവസങ്ങളാണ് എന്നാണ് അതിൻ്റെ സ്വാഭാവികമായ അർത്ഥം. ഈശോ പറയുകയാണ്, യോനാ പ്രവാചകൻ എന്താണോ സംഭവിച്ചത് അതുപോലെ തന്നെ മനുഷ്യപുത്രനെ സംഭവിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇത് മിശിഹായാണ് എന്ന്. ടീം മണ്ണാർക്കാട്, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. മൈലമ്പുള്ളിക്ക് 20 പോയിന്റ്, പൊന്നങ്കോടിനും 20 പോയിന്റ്. മെലിമ്പിളി, ഈശോ ഇങ്ങനെ സുശേഷമൊക്കെ പ്രഘോഷിച്ച് നടന്ന് ടൈർ സീദോൻ പ്രദേശത്ത് ഒരു കാനാൻകാരി സ്ത്രീ വന്ന് കർത്താവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞപേക്ഷിച്ചു. ഈശോ കാര്യമായിട്ട് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ അവളിങ്ങനെ വിളിച്ചു പറഞ്ഞു, കർത്താവെ എന്നെ സഹായിക്കണമേ എന്നൊക്കെയാണ് അപേക്ഷിച്ചു. ആ സമയത്ത് ഈശോ കൊടുത്ത മറുപടി എന്തായിരുന്നു? ആ സമയത്ത് ഈശോ കൊടുത്ത മറുപടി എന്തായിരുന്നു? സെക്കൻഡ് കൂടി. സമയം കഴിയുകയാണ്. ഉത്തരം അറിയായിരിക്കും അല്ലേ? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. ഉചിതമല്ല. എന്താണ് നിങ്ങളുടെ ഉത്തരം? ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് എന്നെ അയച്ചിരിക്കുന്നത്. എന്താണ് എന്താണ് മണ്ണാർക്കാടിന്റെ ഉത്തരം? ഈശോ ഒന്നും ഉരിയാടിയില്ല. ഈശോ ഒന്നും ഉരിയാടിയില്ല എന്നാണ് ഉത്തരം. അപ്പോൾ ഈശോ എന്താണ് മറുപടി പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഈശോ ഉരിയാടിയില്ല എന്നാണ് മണ്ണാർക്കാടിന്റെ ഉത്തരം. ടീം വിളി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ഈശോ പറഞ്ഞ കാര്യം ഇതാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്കെറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. നിങ്ങളത് കേട്ടപ്പോൾ ഒരു ചെറിയൊരു ആശങ്ക തോന്നിയില്ല? എന്താ ഈശോ ഇങ്ങനെ പറയണത്? ഒരു പാവം സ്ത്രീ വന്ന് ചോദിക്കുമ്പം മക്കൾക്ക് വെച്ചേക്കണ ഭക്ഷണം എടുത്തിട്ട് നായ്ക്കൾക്ക് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സാധാരണ നമ്മളാണ് എന്ത് പറയും? ഞങ്ങൾ അങ്ങനെ വിളിക്കൊന്നും വേണ്ട, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ തരാ സൗകര്യം ഇല്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ എന്നെങ്കിലും പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ അവൾ വളരെ വിനയാന്യതയായി എന്താണ് മറുപടി പറഞ്ഞത്? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞു. ആ അപ്പം അവളുടെ മറുപടി എന്തായിരുന്നു? വളരെ വിനയാന്യതമായ ഒരു മറുപടിയാണ് ഈശോയോട് പറഞ്ഞത്. സത്യത്തിൽ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യം എന്നറിയാമോ? നമ്മൾ ഓർക്കും ഈ പാവ സ്ത്രീയെ എന്താണ് ഈശോ നായ്ക്കൾ എന്നൊക്കെ വിളിക്കുന്നത്. അതിൻ്റെ പുറകിലൊരു വിശുദ്ധഗ്രന്ഥ പശ്ചാത്തലമുണ്ട്. അതായത് ഈ ടൈർ സീദോൻ പ്രദേശത്തെ നിവാസികൾ അവർ വിജാതീയരാണ്. അതോടൊപ്പം തന്നെ അവർ ഈ റോമൻ പടയോട്ട കാലഘട്ടങ്ങളിലൊക്കെ വിജാതീയരുമായി വിവാഹമൊക്കെ ചെയ്ത് അങ്ങനെ ഒരു സങ്കര വർഗമായ ആളുകളൊക്കെയാണ്. അപ്പം യഹൂദർക്ക് ഇവരെ വല്ലാത്ത പുച്ഛമാണ്. അവരെ ഈ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളെ യഹൂദർ ഇച്ചിരി പുച്ഛത്തോടെ വിളിച്ചിരുന്ന പേരാണ് നായ്ക്കൾ. അവരുടെ ഒരു ഇരട്ടപ്പേരാണ്. അപ്പോൾ അവരുടെ ഗണത്തിൽ നിന്നൊരാളാണ് വന്നത്. അപ്പോൾ സ്വാഭാവികമായി ഈശോയുടെ കൂടെ സഞ്ചരിച്ചിരുന്ന ഈശോയുടെ ശിഷ്യന്മാരുൾപ്പെടെയുള്ള യഹൂദർക്ക് ഇവൾ വന്നത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവർ അങ്ങോട്ടും കൊണ്ടും അതൊക്കെ പറഞ്ഞു കാണും, അത് ഒരു നായ്ക്കളുടെ കൂട്ടത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്നേക്കുന്നു എന്നൊക്കെ പറഞ്ഞു കാണും. അപ്പോൾ ഇവരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കിക്കൊണ്ട് ഈശോ അവരുടെ സ്വരമാണ് ഈശോ പറയുന്നത്. ഈശോ ഇവരുടെ ഉള്ളിലിരിപ്പ് വ്യക്തമായിക്കൊണ്ട് പറയുകയാണ്, മക്കൾക്ക് വെച്ചേക്കുന്നതാണ്, അതായത് നിൽക്കുന്ന മക്കളുണ്ട്, അവർക്ക് വെച്ചേക്കുന്നതാണ്, അത് നിനക്കുള്ളതല്ല, നായ്ക്കൾക്കുള്ളതല്ല എന്ന് പറയുകയാണ്. അപ്പോൾ അവൾ കൊടുക്കുന്ന മറുപടി
വലിയ വിനയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയാണ്. അപ്പോഴാണ് യേശു തിരിഞ്ഞിട്ട് അവരോട് ചോദിക്കുന്നത്, കണ്ടോ അവളുടെ വിശ്വാസം കണ്ടോ എന്ന് ചോദിക്കുകയാണ്. സത്യത്തിൽ അവളുടെ വിശ്വാസത്തെ വലിയ വിശ്വാസമുള്ളവരെന്ന് അഭിമാനിക്കുന്ന യഹൂദർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഈശോ അവരുടെ ഉള്ളിലിരിക്കുന്ന ചോദ്യം എടുത്ത് പുറത്തേക്കിടുന്നത്. അല്ലാതെ ഈശോ അവളെ നായ്ക്കളെന്ന് വിളിക്കാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല എന്നുള്ളതാണ് അതിൻ്റെ പുറകിലുള്ള കാര്യം. ടിമൈലും പിള്ളി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 30 പോയിന്റുകൾ ലഭിക്കുന്നു. ടിമനഗോഡ് പോയിന്റൊന്നും ലഭിക്കുന്നില്ല. മണ്ണാർക്കാടിനും പോയിന്റൊന്നും ലഭിക്കുന്നില്ല. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓരോരുത്തരും അവരുടെ സ്റ്റോർ ഹൗസുകളിൽ എന്തുമാത്രം പോയിന്റുകളാണ് ശേഖരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. റോസലിൻ, ഹിമ, ടീം പൊന്നങ്കോട് നേടിയിരിക്കുന്നു 50 പോയിന്റ്സ്. ടീം മണ്ണാർക്കാട് നേടിയിരിക്കുന്നു 50 പോയിന്റ്സ്. ടീം മൈലമ്പിളി നേടിയിരിക്കുന്നു 70 പോയിന്റ്സ്. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന പലർക്കും ഒരു ആശങ്കയുള്ള റൗണ്ടാണ് ബസർ റൗണ്ട്. പക്ഷെ കുറേ ആളുകൾക്ക് ഇത് വലിയ ഇഷ്ടമാണ്, കാരണം പരമാവധി പോയിന്റുകൾ നേരത്തെ തന്നെ ശേഖരിച്ചു വെക്കാൻ കഴിയുന്നു എന്നാണ് അവർ പറയാറ്. ഈ റൗണ്ടിൻ്റെ പ്രത്യേകത, ആദ്യം ബസർ ചെയ്യുന്ന ടീമിനാണ് ഉത്തരം പറയാനുള്ള അവസരം. അവരുടെ ഉത്തരം ശരിയെങ്കിൽ നിങ്ങൾക്ക് 30 പോയിന്റ് ലഭിക്കും. ഉത്തരം തെറ്റാണെങ്കിൽ 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. ഉത്തരം തെറ്റാണെങ്കിൽ നിങ്ങളുടെ വലതുവശത്ത് ബസർ ചെയ്ത ടീമിൻ്റെ വലതുവശത്ത് നിൽക്കുന്ന ടീമുകളിലേക്ക് അത് പാസ് ചെയ്യപ്പെടുകയും ചെയ്യും. ക്വിസ് മാസ്റ്റർ ചോദ്യം ആരംഭിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് ബസർ ചെയ്യാനുള്ള അവസരമുണ്ട്. ഏതെങ്കിലും ഒരു ടീം ബസർ ചെയ്താൽ ക്വിസ് മാസ്റ്റർ ചോദ്യം അവിടെ നിർത്തും, ഉത്തരം കേൾക്കും, അതിനുശേഷം ചോദ്യം പൂർത്തീകരിക്കും. ശരിയാണെങ്കിൽ പോയിന്റ് നൽകും, തെറ്റാണെങ്കിൽ ആ ചോദ്യം പാസ് ചെയ്യും. ബസർ ചെയ്യുന്ന ടീമിൻ്റെ വലതുവശത്ത് നിൽക്കുന്ന ടീമിനാണ് ആദ്യം അത് പാസ് ചെയ്ത് കിട്ടുക. വ്യക്തമല്ലേ? നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം, മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. എന്തല്ലാതെ ആരാണ് ബസർ ചെയ്തത്? മണ്ണാർക്കാട്. ഉത്തരം അറിയാം, പറയും. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനായിരിക്കട്ടെ. അങ്ങനെയാണോ? അങ്ങനെയാണ്. ചിമ്മണർക്കാട്, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിച്ച സുവിശേഷം അല്ലാതെ മറ്റേതെങ്കിലും സുവിശേഷം, മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് സംസാരിച്ചാൽ. വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, ഏത് വിഘടിത ഗ്രൂപ്പുകളോ സെക്റ്റുകളോ ബൈബിൾ കൈയുള്ള ആരുമോ അവർക്കിഷ്ടമുള്ളതുപോലെ വിശുദ്ധഗ്രന്ഥം വ്യാഖ്യാനിച്ച് ഞങ്ങളുടെ കൂടെ പോരെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കണം, അപ്പസ്തോലന്മാരിലൂടെ കൈമാറ്റം ചെയ്ത് ലഭിച്ച ആ സത്യവിശ്വാസ പ്രഘോഷണമല്ലാതെ മറ്റൊന്ന് ആര് വന്ന് പ്രഘോഷിച്ചാലും അത് കേൾക്കാൻ പോകരുത് എന്നാണ് വിശുദ്ധഗ്രന്ഥം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. ചിമണർകാട്, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ? ടീം പൊന്നങ്കോട്. ടീം പൊന്നങ്കോട്, ഈ ചോദ്യം ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് വിചാരിച്ചിട്ടാണ്, ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചല്ലേ. ഉത്തരം പറയാം, ഉത്തരം മാത്രമേ പറയാവൂ, ഒന്നും അതിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. ചോദ്യം പൂർത്തീകരിക്കാം. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, ഈ വചനം പൂർത്തീകരിക്കാമോ എന്നതായിരുന്നു ചോദ്യം. ടീം പൊന്നങ്കോട് അത് പൂർത്തീകരിച്ചു, നിങ്ങളുടെ ഊഹവും ശരിയായി. അഭിനന്ദനങ്ങൾ ടീം പൊന്നങ്കോട്, ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. ചോദ്യം ഇതാണ്, ദയയില്ലാത്ത കരിസ്ഥൻ, അവൻ പുറത്തേക്കിറങ്ങിയപ്പോൾ തനിക്ക് 100 ദനാറ നൽകാനുണ്ടായിരുന്ന തൻ്റെ സഹസേവകരിൽ ഒരുവനെ കണ്ടുമുട്ടി. അവൻ്റെ കഴുത്തു പിടിച്ച് ഞെരിച്ചുകൊണ്ട് കടം വീട്ടി തീർക്കാൻ അവൻ ആവശ്യപ്പെട്ടു. ഈ നിർദ്ദയനായ ഭൃത്യൻ എന്താണ് രാജാവിനോട് കടപ്പെട്ടിരുന്നത്? അറ്റിമയിലുമ്പിള്ളി, ഉത്തരം പറയൂ. 10,000 താലന്റ് കടപ്പെട്ടിരുന്നു. 10,000 താലന്റ് കടപ്പെട്ടിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ടീം മയിലമ്പിള്ളിക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം, ഈശോ പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ ആരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ ഷണ്ഠരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഠരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഠരാക്കി മാറ്റുന്നവരുണ്ട്. ശിഷ്യന്മാരുടെ ഒരു അഭിപ്രായ പ്രകടനത്തിന് മറുപടിയായിട്ടാണ്. ടീം പൊന്നങ്കോട്. ടീം പൊന്നങ്കോട്, ചോദ്യം പൂർത്തീകരിക്കുന്നു, വേണ്ട. ഉത്തരം പറ. ഭാര്യ ഭർത്താവ് ഇത്തരത്തിലുള്ളതാണെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുകയല്ലേ ഭേദം എന്ന് ശിഷ്യന്മാർ ചോദിച്ചു. ആത്മഗതമാണോ?
ഭാര്യാഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതാണെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാണല്ലോ ഭേദമെന്ന് ശിഷ്യന്മാരാണ് പറഞ്ഞത്. അതിനുശേഷം അതോ കല്യാണം കഴിച്ച പലരും പറഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്കിത് കേൾക്കുമ്പോൾ എന്താ ഈശോ പരസ്പരബന്ധമില്ലാത്തൊരു മറുപടി കൊടുക്കുന്നതെന്ന് തോന്നാനിടയുണ്ട്. ശിഷ്യന്മാർ പറയുകയാണ് ഭാര്യാഭർത്തൃബന്ധം ഇത്രമാത്രം ഗൗരവമുള്ളതാണെങ്കിൽ, ബുദ്ധിമുട്ടേറിയതാണെങ്കിൽ വിവാഹമേ കഴിക്കാതിരിക്കുന്നതാണല്ലോ ഭേദം. അപ്പോൾ ഈശോ പറയുകയാണ് ഷണ്ടരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ടരാക്കപ്പെടുന്നവരുണ്ട്. എന്താണ് വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവാത്തതിനെക്കുറിച്ച് മറുപടി പറയുന്നത് നമുക്ക് തോന്നും? ഈശോ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈശോ തെരഞ്ഞെടുത്ത 12 അപ്പസ്തോലന്മാർ, അവരാണ് ആദ്യത്തെ മെത്രാന്മാർ, അവരാണ് ഈ കൂദാശകൾ പരികർമ്മം ചെയ്യേണ്ടവർ. അവരോട് കർത്താവ് തിരിഞ്ഞിട്ട് പറയുകയാണ് പല വിധത്തിൽ കുടുംബമില്ലാത്തവരുണ്ട്, ജന്മനാ അങ്ങനെ ആയവരുണ്ട്, മനുഷ്യർ പണ്ടൊക്കെ രാജാക്കന്മാരൊക്കെ അവരുടെ രാജകുമാരിമാരെയൊക്കെ നോക്കുന്ന ഭൃത്യന്മാരെ അങ്ങനെ ആക്കുമായിരുന്നു, അവരെ ഉപദ്രവിക്കാതിരിക്കാനായിട്ട്. അങ്ങനെ മനുഷ്യരാലാക്കി തീർക്കപ്പെട്ടവരുണ്ട്. എന്നാൽ സ്വർഗരാജ്യത്തെ പ്രതി കുടുംബം വേണ്ട എന്ന് വെച്ചവരുണ്ട്. അവരാണ് നിങ്ങൾ. നിങ്ങളാണ് ഭാവിയിൽ ഈ കൂദാശ വിവാഹം എന്ന പരിശുദ്ധ കൂദാശ പരികർമ്മം ചെയ്യാനിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ലേശകരമായ കുടുംബജീവിതത്തെ കർത്താവിൻ്റെ കൗദാശിക പ്രസാദവരത്താൽ എളുപ്പമുള്ളതാക്കി തീർക്കേണ്ടവർ നിങ്ങളാണ് എന്നാണ് ഈശോ തൻ്റെ അപ്പസ്തോൽമാരോട് പറഞ്ഞത്. എന്നിട്ട് പറയുകയാണ് കൃപ ലഭിച്ചവരല്ലാതെ, പ്രസാദവരം ലഭിച്ചവരല്ലാതെ ആരും ഇത് ഗ്രഹിക്കുന്നില്ല എന്ന്. തിമനങ്കോട്, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടെ ഈ രണ്ടാമത്തെ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ആവേശജനകമായ രണ്ടാമത്തെ റൗണ്ട്, ബസ് റൗണ്ട് പൂർത്തിയാകുമ്പോൾ എന്താണ് സ്കോർ നില, ആരൊക്കെ മുൻപിൽ നിൽക്കുന്നു, നമുക്ക് നോക്കാം. ടീം പൊന്നംകോട് 110 പോയിന്റ്സ്, ടീം മണ്ണാർക്കാട് 80 പോയിന്റ്സ്, ടീം മൈലമ്പുള്ളി 100 പോയിന്റ്സ്. ദൃശ്യ സ്വഭാവമുള്ള റൗണ്ടാണ്, ചിത്രം തിരിച്ചറിയുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ലഭിക്കാനിരിക്കുന്നത് 30 പോയിന്റുകളാണ്. ടീം മണ്ണാർക്കാടിനാണ് ആദ്യത്തെ ചോദ്യം. റെഡിയാണോ? വിഷ്വൽ നോക്കാം. വിഷ്വൽ ഡോട്ടേഴ്സ് ഓഫ് മേരി ഓഫ് നസറത്ത് എന്ന സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകയാണ് ചിത്രത്തിൽ. ഇറാഖിലെ അസീറിയൻ സഭാ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നവളാണ്. അസീറിയൻ സഭയിൽ മാസത്തിലൊരിക്കൽ മാത്രം ദിവ്യബലി ഉണ്ടായിരുന്നപ്പോൾ അവളുടെ കത്തോലിക്കരായ കൂട്ടുകാർ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതും അവളെ അത്ഭുതപ്പെടുത്തി. പിന്നീട് ഇവൾ ഒരു കത്തോലിക്ക സന്യാസിനിയായി മാറി ഒരു സന്യാസ സമൂഹത്തിന് രൂപം നൽകുകയും ചെയ്തു. 100 ആളുകളെ തൻ്റെ സഭയിലേക്ക് ആകർഷിച്ച അബ്രാഹത്തിൻ്റെ നാട്ടിൽ നിന്ന് ദൈവം വിളിച്ച ഈ സന്യാസിനി ആരാണ്? മദർ ഓൽഗ. ഉത്തരം ശരിയാണ്. ചിമ്മണ്ണാർക്കാട്, നിങ്ങൾ ചിത്രത്തിൽ കണ്ടത് മദർ ഓൽഗയാണ്. അഭിനന്ദനങ്ങൾ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. രണ്ടാമത്തെ ചോദ്യം അത് ടീം മൈലമ്പിള്ളിക്കുള്ളതാണ്. ടീം മൈലമ്പിള്ളി, ആശങ്കയുണ്ടോ? ഈ മത്സരത്തിൽ രണ്ട് ടീമുകൾ പുറത്താകാനിരിക്കുകയാണ്. ചോദ്യം വരുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ ചോദിച്ച് പേടിപ്പിക്കരുത് അല്ലേ. നമുക്കെന്നാൽ വിഷ്വലിലേക്ക് പോകാം. നിങ്ങളുടെ വിഷ്വൽ. വിശുദ്ധ ദേവസഹായം പിള്ളയുടെ നാമധേയത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ദേവാലയമാണിത്. വെറും 22 ദിവസങ്ങൾ കൊണ്ടാണ് ഈ ദേവാലയ നിർമ്മാണം പൂർത്തീകരിച്ചത്. അത് വിശുദ്ധ ദേവസഹായത്തിൻ്റെ മാധ്യസ്ഥം കൊണ്ടാണെന്ന് ഇടവക സമൂഹം ഒന്നാകെ വിശ്വസിക്കുന്നു. 2014 ജനുവരി 15 വിശുദ്ധ ദേവസഹായത്തിൻ്റെ തിരുനാൾ ദിവസം നെയ്യാറ്റിൻകര ബിഷപ്പ് ഡോക്ടർ വിൻസെൻ്റ് സാമുവൽ പിതാവ് ഈ ദേവാലയം ആശീർവദിച്ചു. നെയ്യാറ്റിൻകര രൂപതയിലെ പാറങ്കാല ഫൊറോനയിൽപ്പെട്ട ഈ ഇടവക ഏതാണ് എന്ന് പറയാം? ചാവല്ലൂർ പൊറ്റ. ഉത്തരം ശരിയാണ്. ചാവല്ലൂർ പൊറ്റ ഇടവകയാണ്. ഇടവക നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇടവപ്പള്ളി കണ്ടിട്ടുണ്ടോ? പള്ളി കണ്ടിട്ടില്ല. പിന്നെ എവിടെ കണ്ടു? പത്രത്തിൽ. ശാലോം പത്രത്തിൽ കണ്ടു, ഓർത്തു വെച്ചു. ഉത്തരം ശരിയാണ്. ടീം മൈലമ്പിള്ളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. പൊന്നംകോട്, ചോദിക്കട്ടെ. ബഹുമാനപ്പെട്ട മാർട്ടിൻ കളമ്പാടനച്ഛൻ, നിങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിച്ചില്ലെങ്കിൽ നിങ്ങൾ ഓടിക്കുമോ? ഓടിക്കൊന്നുമില്ല. എന്നാ പിന്നെ പേടിക്കാനൊന്നുമില്ല. അച്ഛന് പ്രതീക്ഷയുണ്ട്. നിങ്ങൾക്കോ? നിങ്ങൾക്ക് അതിലേറെ പ്രതീക്ഷയുണ്ട്. എങ്കിൽ നമുക്ക് വിഷ്വലിലേക്ക് പോകാം. വിഷ്വൽ, തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകനാണ്. പാലാരൂപത പ്രഥമ മെത്രാൻ സെബാസ്റ്റ്യൻ വയൽ പിതാവിനെ ആദ്യ കുർബാന സ്വീകരണത്തിൽ ഒരുക്കിയത് ഈ വൈദികനാണ് എന്നാണ്. കുമ്പസാരക്കൂട്ടിൽ കാരുണ്യത്തിൻ്റെ അരുവിയൊഴുക്കിക്കൊണ്ട് അനേകം ഹൃദയങ്ങളെ സ്പർശിച്ച ഈ വൈദികൻ പാലായിലെ വിയാനി എന്നും അറിയപ്പെടുന്നു. ധന്യപദവിയിലായിരിക്കുന്ന ഈ വൈദികൻ ആരാണ്? ഉത്തരം ശരിയാണ്. ധന്യനായ കദളിക്കാട്ടിൽ മത്തായിയച്ചനാണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ട വ്യക്തി. ടീം പൊന്നംകോട്, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ.
ഈ റൗണ്ടിൻ്റെ രണ്ടാമത്തെ ഘട്ടം പതിവ് പോലെ ഹെൽപ്പ് ഡെസ്കിനുള്ളതാണ്. നിങ്ങളുടെ സഹായം വെറുമൊരു സഹായമല്ല, നിർണായകമായ ഇടപെടലാണ്. ടീം മൈലമ്പിള്ളി, നിങ്ങൾക്കാണ് ആദ്യത്തെ ചോദ്യം വരാനിരിക്കുന്നത്. മൈലമ്പിള്ളി ഇടവകക്കാർ മുഴുവനും ആകാംക്ഷയോടെ നിങ്ങളെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. ചോദ്യത്തിലേക്ക് പോകാം, എങ്കിൽ ഈ വിഷ്വൽ ശ്രദ്ധിക്കാം. എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത് എന്നാണ് നിങ്ങൾ പഠിച്ച വിശുദ്ധ ഗ്രന്ഥ പശ്ചാത്തലത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നത്? കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ചിത്രമാണത്. കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാകുന്നു. ഇത്രയും ശരിയാണ്. ഈശോ ശിശുക്കളെ വിളിച്ച് ചേർത്ത് നിർത്തി അവരുടെ മേൽ കരങ്ങൾ വെച്ച് അവരെ അനുഗ്രഹിക്കുന്നതാണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ടത്. വിശുദ്ധഗ്രന്ഥത്തിലെ വളരെ തെളിമയാർന്ന മനോഹരമായ വാത്സല്യമൂറുന്ന ഒരു ചിത്രം തന്നെയാണത്. ടീം മൈലമ്പിള്ളിക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം മണ്ണാർക്കാടിനുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. വിഷയത്തിലേക്ക് പോകാം. എന്താണ് അഥവാ ഏത് വചനഭാഗമാണ് ഈ ചിത്രത്തിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്നത്? കാണാതെയായ ആടിന്റെ ഉപമ. 99 ആടിനെയും മലയിൽ 99 ഓടിനെയും ആടിനെയും ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് കാണാതെയായ ആടിനെ അന്വേഷിച്ച് കണ്ടെത്തുന്നത്. 99 ആടിനെയും അവിടെ നിർത്തി കാണാതായ ആടിനെ തേടിപ്പോകുന്ന നല്ല ഇടയന്റെ ചിത്രമാണത്. ടീം മണ്ണാർക്കാട് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം പൊന്നങ്കോടിനുള്ളതാണ്. ടീം പൊന്നങ്കോട്ട്, വിഷ്വലുകൾ എവിടെ നിന്നും വരാം അല്ലേ? നമുക്ക് നോക്കാം അടുത്ത ചോദ്യം ഏതാണെന്ന്. വിഷ്വൽ, UAE, ഒമാൻ, യമൻ തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന ദക്ഷിണ അറേബ്യയുടെ അപ്പസ്തോലിക് വികാരിയായി നിയമിക്കപ്പെട്ട വ്യക്തിയാണിത്. ഇറ്റലിയിലെ മിലാനിൽ ജനിച്ച് 20 വയസ്സിൽ കപൂച്ചിൻ സഭയിൽ അംഗമായി. 2014 മുതൽ മിലാൻ അതിരൂപതയിൽ സേവനം ചെയ്യുന്നു. മതങ്ങൾ തമ്മിലുള്ള സംവാദത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഈ ബിഷപ്പ് ആരാണ്? ബിഷപ്പ് പൗലോ മാർട്ടിനെല്ലി. ടീം പൊന്നങ്കോട്, ഉത്തരം ശരിയാണ്. നിങ്ങൾ ചിത്രത്തിൽ കണ്ടത് ബിഷപ്പ് പൗലോ മാർട്ടിനെല്ലിയാണ്. ടീം പൊന്നങ്കോട് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. വിഷ്വൽ റൗണ്ടിന്റെ സമാപനത്തിൽ എന്താണ് നമ്മുടെ പോയിന്റ് നിലയെന്ന് നോക്കാം. വിഷ്വൽ റൗണ്ട് ഇവിടെ സമാപിക്കുമ്പോൾ ടീം പൊന്നങ്കോട് നേടിയിരിക്കുന്നു 170 പോയിന്റ്സ്. ടീം മണ്ണാർക്കാട് നേടിയിരിക്കുന്നു 140 പോയിന്റ്സ്. ടീം മൈലമ്പിള്ളി നേടിയിരിക്കുന്നു 160 പോയിന്റ്സ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു വചനഭാഗം ഞാൻ പറയും. അതെവിടെയാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് അതിൽ വിരൽ തൊട്ടിട്ട് അതിനു മുൻപുള്ള വചനഭാഗം വായിക്കണം. അതുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കണം. നിങ്ങൾ 30 സെക്കൻഡിനുള്ളിൽ ആ വചനഭാഗം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് 30 പോയിന്റുകൾ ലഭിക്കും. ഇനി അത് 20 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ 10 പോയിന്റ് ക്വിസ്മാസ്റ്ററുടെ വക നിങ്ങൾക്ക് സമ്മാനവും ലഭിക്കും. നമുക്ക് ആരംഭിക്കാം. ചോദ്യം ആദ്യത്തേത് മൈലമ്പിള്ളിക്കാണ്. ടി മൈലമ്പിള്ളി, ചോദ്യം ഇതാണ്, ദൈവത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിന് എന്നേരവും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. ഒരിക്കൽ നമ്മെ പീഡിപ്പിച്ചിരുന്നവർ താൻ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച വിശ്വാസം ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ടിരുന്നു. എന്നെ പ്രതി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ടീം മൈലമ്പിള്ളി, ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? ദൈവത്തിന് എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ എന്നായിരുന്നു. മഹത്വപ്പെടുത്തി എന്നുള്ളൊരു ഭാഗം അവിടെയുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നിങ്ങൾ കണ്ടെത്തിയ വചനഭാഗം തെറ്റാണ്, അഥവാ ഞാൻ പറഞ്ഞ ഭാഗമല്ല നിങ്ങൾ കണ്ടെത്തിയത്. അതുകൊണ്ട് അവസരം നഷ്ടപ്പെടുകയാണ്. ടീം മൈലമ്പിള്ളി, ഏതാണ് ശരിക്കും ആ വചനഭാഗമെന്ന് ആർക്കെങ്കിലും പറയാമോ? പറയാം. പൊന്നങ്കോട്, ഗലാത്തി 1:5
ഗലാത്തിയ 1-ാം അധ്യായം 5-ാം വാക്യമാണത്. ഉത്തരം ശരിയാണ്. നിർഭാഗ്യവശാല നിങ്ങൾക്കുള്ള ചോദ്യം അല്ലാതായി പോയെന്ന് മാത്രം. പക്ഷെ ഒരു ഉത്തരം പറയാൻ കഴിയുക എന്നുള്ളത് ആഹ്ലാദകരമാണ്. 2-ാമത്തെ ചോദ്യം അത് പൊന്നങ്കോടിനുള്ളതാണ്, നിങ്ങൾക്കുള്ളതാണ്. ചോദ്യം ഇതാണ്: പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുക. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവൻ. ഉത്തരം ശരിയാണ്. ടീം പൊന്നങ്കോട്, നിങ്ങൾക്ക് ലഭിക്കുന്ന 30 പോയിന്റ് മാത്രമല്ല, നിങ്ങളൊരു 10 സെക്കൻഡിനുള്ളിൽ ഉത്തരം പറഞ്ഞതുകൊണ്ട് സമ്മാനമായി 10 പോയിന്റ് കൂടി കൂട്ടിച്ചേർത്ത് 40 പോയിന്റുകൾക്ക് അർഹമാവുകയാണ് ടീം പൊന്നങ്കോട്. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം മണ്ണാർക്കാടിനുള്ളതാണ്. മണ്ണാർക്കാട്, നിങ്ങൾക്ക് ഒരല്പം പ്രതീക്ഷയൊക്കെ ഉണ്ട് അല്ലേ? വചനം എവിടെ നിന്ന് ചോദിച്ചാലും പറയൂ. കിട്ടുന്ന പ്രതീക്ഷയുണ്ട്, കിട്ടുന്ന പ്രതീക്ഷയാണ്, കാണിച്ചു തരുമെന്ന ഒരു പ്രത്യാശയുമുണ്ട്. പ്രത്യാശയുണ്ട് എങ്കിൽ നിങ്ങളുടെ ചോദ്യം ഇതാണ്: അവന്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ വയ്ക്കും. നിങ്ങളുടെ പ്രത്യാശയാണ് ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ വയ്ക്കും. നീതിയെ വിജയത്തിൽ എത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരികെടുത്തുകയില്ല. അവൻ്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ വയ്ക്കും. ഉത്തരം ശരിയാണ്. നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയില്ല. അവൻ്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ വയ്ക്കും. നിങ്ങൾ പ്രത്യാശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രത്യാശിക്കുന്നു എന്ന വാക്ക് തന്നെ വചനത്തിൽ നിന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് ഇടവന്നു. അഭിനന്ദനങ്ങൾ എന്ന് മാത്രമല്ല, 10 സെക്കൻഡ് കൊണ്ട് ഏതാണ്ട് നിങ്ങൾ ഉത്തരം പറയുകയും ചെയ്തു. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 40 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ മണ്ണാർക്കാട്. ട്രഷർ ഹണ്ടിൻ്റെ 2-ാമത്തെ ഘട്ടം അത് ഹെൽപ്പ് ഡെസ്കിനുള്ളതാണ്. നിങ്ങൾ മുൻപ് പരിചയിച്ചിട്ടുള്ളതുപോലെ ഒരു വചനഭാഗം ഭാഗങ്ങളാക്കി മുറിച്ച് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഡെസ്കിൻ്റെ മുകളിലുണ്ടാകും. നിങ്ങളുടെ ടീമിനെ വിളിക്കുമ്പോൾ നിങ്ങൾ അവിടേക്ക് വരുന്നു. സമയം ആരംഭിക്കുമ്പോൾ നിങ്ങൾ ആ വചന ഭാഗങ്ങളെ കൂട്ടിച്ചേർത്ത് പൂർണ്ണതയുള്ള ഒരു വചനഭാഗമായി കണ്ടെത്തുന്നു. അതിനുശേഷം നിങ്ങളത് എല്ലാവർക്കും കാണാവുന്നതുപോലെ ഈ ബോർഡിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇത്രയും ചെയ്തു തീർക്കാൻ നിങ്ങൾക്കുള്ളത് 1.5 മിനിറ്റ് സമയമാണ്. 1.5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ പൂർത്തീകരിച്ചാൽ നിങ്ങൾക്ക് 30 പോയിന്റ് ലഭിക്കും. ഇനി 1 മിനിറ്റ് കൊണ്ട് പൂർത്തീകരിച്ചാൽ നിങ്ങൾക്ക് 40 പോയിന്റ് ലഭിക്കും. തയ്യാറാണ്? ടിമണ്ണർക്കാട് റെഡിയാണ്, വരൂ. റെഡി, ആരംഭിക്കാം അല്ലേ? 1, 2, 3 സ്റ്റാർട്ട്. നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? ശരിയാണ്. ഉത്തരം ശരിയാണ്. ടീം മണ്ണാർക്കാട്, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റ് അല്ല, 40 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം പൊന്നങ്കോടിനുള്ളതാണ്. റെഡിയാണ്, വരൂ. ആരംഭിക്കാം. 1, 2, 3 സ്റ്റാർട്ട്.
ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ഉത്തരം ശരിയാണ്. നിങ്ങൾ വളരെ പെട്ടെന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ഹിമനഗോഡ്, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ മാത്രമല്ല, സമ്മാനം കൂടെ കൂട്ടിച്ചേർത്ത് 40 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. മൈലമ്പള്ളി, ബഹുമാനപ്പെട്ട തിരുവങ്കുന്നലച്ചൻ നിങ്ങളെ പ്രാർത്ഥിച്ച് ആശംസിച്ച് അനുഗ്രഹിച്ചായിരിക്കും വിട്ടുണ്ടാവും അല്ലേ? എന്ത് പറഞ്ഞു? നന്നായി പോയി, പരിപാടി പങ്കെടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞോളൂ, എങ്കിൽ വന്ന് നന്നായി പരിപാടിയിൽ പങ്കെടുക്കൂ. ഓക്കെ, റെഡി? 1, 2, 3, സ്റ്റാർട്ട്. നിങ്ങളിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. നിങ്ങൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും നിറവേറ്റി തരും. അങ്ങനെയാണോ? അല്ല, ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു അല്ലേ? അറിയാവുന്ന വചനഭാഗമാണ്. എങ്ങനെയാണത്? നിങ്ങളിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എന്റെ സ്വർഗസ്ഥന പിതാവ് നിറവേറ്റി തരും. ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ എന്നാണ്. നിങ്ങൾ അവിടെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞില്ലായിരുന്നോ? പെട്ടെന്ന് അങ്ങ് പോയി, ഓടിപ്പോയി അല്ലേ? ആ ധൃതിക്ക് വല്ലാത്ത വില കൊടുക്കേണ്ടി വരികയാണ്. നിങ്ങൾക്ക് ലഭിക്കാമായിരുന്ന 30 പോയിന്റുകളാണ് നഷ്ടമായി പോയിരിക്കുന്നത്. വിഷമമുണ്ടോ മൈലമ്പള്ളി? സങ്കടമുണ്ടോ? സാരമില്ലെന്ന് പറയാനേ എനിക്കിപ്പോൾ പറ്റൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങാം. വചനഭാഗം ഇങ്ങനെയാണ്: ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ ഒരുമിച്ച് യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. ഏറെ വാശിയേറെ ഈ മത്സരം അതിൻ്റെ 4-ാമത്തെ റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ വിജയത്തിനടുത്ത് ആരൊക്കെയാണ് എന്ന് നോക്കാം. ഹിമ, റോസലിൻ, ടീം പൊന്നംകോട് 250 പോയിന്റ്സ്, ടീം മണ്ണാർക്കാട് 220 പോയിന്റ്സ്, ടീം മൈലമ്പുള്ളി 160 പോയിന്റ്സ്. പതിവ് പോലെ ചോദ്യം വില കൊടുത്ത് നിങ്ങൾ വാങ്ങുകയാണ്. 3 ചോദ്യങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. ആദ്യത്തെ ചോദ്യത്തിന് 30, 2-ാമത്തേതിന് 40, 3-ാമത്തേതിന് 50 എന്നിങ്ങനെയായിരിക്കും പോയിന്റിൻ്റെ വില. ആനുപാതികമായി കൃത്യം ഇരട്ടി പോയിന്റുകളാണ് നിങ്ങളുടെ ഉത്തരം ശരിയെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത്. ഈ മത്സരത്തിൽ നിങ്ങൾക്ക് പുതിയൊരവസരം കൂടി തരികയാണ്. നിങ്ങൾക്ക് ഏറ്റെടുത്ത ചോദ്യം, നിങ്ങൾ ചോദ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് ചോദ്യം തന്നു. ചോദ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ചോദ്യം വേണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്ന് കരുത്. ആ സമയത്ത് നിങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുൻപ് ഞങ്ങൾക്ക് വേറെ ചോദ്യം വേണം എന്ന് ആവശ്യപ്പെടാം. അങ്ങനെ ആവശ്യപ്പെട്ടാൽ നിങ്ങളുടെ മുൻപിലുള്ള ബൗളിൽ നിക്ഷേപിച്ചിരിക്കുന്ന 3 ചോദ്യങ്ങളിൽ ഒന്ന് നിങ്ങൾക്കെടുക്കാൻ അനുവാദമുണ്ടായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്കൊരു ചോദ്യം എടുക്കാം, ആ ചോദ്യം നിങ്ങൾക്ക് പകരമായി തരും. ഇതിനകത്തുള്ള ചോദ്യങ്ങൾ എവിടെ നിന്നാണ് എന്ന് നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാകും അല്ലേ? ഈ മത്സരം ആരംഭിക്കുമ്പോൾ മുതൽ ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്നായിരിക്കും ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ചോദ്യം എടുത്ത് ഉത്തരത്തിന് വേണ്ടി പരിശ്രമിക്കാം.
നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം ടീം പൊന്നങ്കോടിനുള്ളതാണ്. പൊന്നങ്കോട്, ടെൻഷൻ ഉണ്ടോ? ആശങ്കയുണ്ടോ? നല്ല ആശങ്കയുണ്ടല്ലേ. ആശങ്കപ്പെടാനൊന്നുമില്ല, ധാരാളം പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടാനിരിക്കുകയാണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ സ്ഥിതി എന്താ? ഒന്നാം സ്ഥാനത്താണോ ഇപ്പോൾ? കണക്കാക്കാൻ പറ്റില്ല, കണക്കാൻ പറ്റില്ല. എന്നാലും ഒരുവിധം ഏതാണ്ട് അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നുല്ലേ. സൂക്ഷിച്ച തീരുമാനം എടുക്കേണ്ടി വരും. ആദ്യത്തെ ചോദ്യം എടുക്കാം. എടുക്കും, എന്തായാലും എടുക്കും. പേടിയുണ്ടോ? പേടിയുണ്ട്. പേടിയുണ്ട്, എന്നാലും എടുക്കും. എങ്കിൽ 30 പോയിന്റ് എനിക്ക് തരണം. ചോദ്യം, നിങ്ങൾ പഠിച്ച ഡോക്യുമെന്റിന്റെ പേര് ദൈവർബും എന്നാണ്. ദൈവർബും എന്താണ് അതിന്റെ അർത്ഥം? ദൈവാവിഷ്കരണം. ഇത്ര എളുപ്പമുള്ള ചോദ്യമൊക്കെ ചോദിക്കുമെന്നാണ് ആലോചിച്ചോണ്ടിരുന്നത് അല്ലേ. ദൈവ ആവിഷ്കരണം അഥവാ ദൈവ ദൈവിക വെളിപാട്. ദൈവർബും, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആവിഷ്കാരം, സ്വയം ആവിഷ്കരിക്കുന്നു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഉത്തരം ശരിയാണ് ടീം പൊന്നങ്കോട്. നിങ്ങൾക്ക് 60 പോയിന്റുകൾ കിട്ടുകയാണ്. രണ്ടാമത്തെ ചോദ്യം, 40 പോയിന്റാണ് വില. എടുക്കും, എടുക്കും, തരും. 40 പോയിന്റ് എങ്ങാനും നഷ്ടപ്പെട്ടാൽ കഷ്ടത്തിലാവും. മറ്റേ ടീം അത് മേടിക്കുകയും ചെയ്താൽ വലിയ കഷ്ടമാവും അല്ലേ. ഞാനൊരു കാര്യം നേരത്തെ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ചോദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ടെന്ന് പറയൂ. അവിടെ പോയി എടുക്കും, വേറെ എടുക്കും അല്ലേ. അങ്ങനെയാണ് ശരി. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, 2 മുൻ സൂനഹദോസുകളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ദൈവർബും സംസാരിക്കുന്നത്. 2 മുൻ സൂനഹദോസുകളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അഥവാ അവയുടെ പശ്ചാത്തലത്തിലാണ്, അവയുടെ ഡോക്യുമെൻറ്റുകൾ കൂടെ അധികരിച്ചാണ് ദൈവർബും സംസാരിക്കുന്നത്. ഏതൊക്കെയാണ് ആ 2 മുൻ കൗൺസിൽ? ഉത്തരം ശരിയാണ്, തെന്ത്രോസ് സൂനഹദോസും 1 വത്തിക്കാൻ കൗൺസിലുമാണവാ. ഉത്തരം ശരിയാണല്ലോ ടീം പൊന്നങ്കോട്ട്, നന്നായി പഠിച്ചിട്ടുണ്ടല്ലേ. ആ നിങ്ങൾക്ക് ലഭിക്കുന്നു 80 പോയിന്റുകൾ. അഭിനന്ദനം. അപ്പം എങ്ങനെയാ, 3 ചോദ്യം വേണോ? വേണം, എടുക്കാല്ലേ. എനിക്ക് തോന്നുള്ളൂ ഇത് വളരെ നിർണായകമാണ് അല്ലേ. ചോദ്യം ഇതാണ്, ദൈവം എന്ത് കാരണത്താലാണ് മനുഷ്യരായ നമ്മളോട് സംസാരിക്കുകയും നമ്മളോടൊത്ത് വസിക്കുകയും ചെയ്യുന്നതെന്നാണ് ദൈവർബമിൻ്റെ 2 പാരഗ്രാഫിൽ പറയുന്നത്. ചോദ്യം മനസ്സിലായോ? ദൈവം എന്ത് കാരണത്താലാണ് അങ്ങനെ ചെയ്യുന്നത്? ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഉറപ്പാണ്, ചർച്ച ചെയ്ത തീരുമാനമായി. ഉത്തരം പറയും. ദൈവം നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യം നിമിത്തം നിങ്ങളുടെ ഉത്തരം ശരി തന്നെയാണ്. ഉത്തരം ശരി തന്നെയാണ്, ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യം നിമിത്തമാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ആരും നിർബന്ധിച്ചിട്ടല്ല, ദൈവത്തിന് വേറെ മാർഗമില്ലാഞ്ഞിട്ടല്ല, നമ്മുടെ മഹത്വം കൊണ്ടുമല്ല, അഥവാ നമ്മൾ ആവശ്യപ്പെട്ടത് കൊണ്ട് നമ്മളെ കണ്ട് പേടിച്ചിട്ടുമല്ല, ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞതുകൊണ്ട്, തന്നിൽ നിറഞ്ഞിരിക്കുന്ന സ്നേഹം കൊണ്ട് അത് നമ്മിൽ ചൊരിയാൻ വേണ്ടിയാണ് ദൈവം തന്നെ തന്നെ നമുക്ക് പകർന്നു തരുന്നത്, ദൈവാവിഷ്കരണം നടക്കുന്നത്. ഉത്തരം പൂർണ്ണമായും ശരിയാണ് ടീം പൊന്നങ്കോട്ട്. ലഭിക്കുകയാണ് 100 പോയിന്റുകൾ. സമാധാനമായി. ഈ ചോദ്യം മാറിയെടുത്ത് വേറെ ചോദ്യം എടുക്കാൻ പാടില്ലായിരുന്നു, അറിയാവുന്നതായിരുന്നു. എങ്കിൽ നമുക്ക് പോകാം ടീം മണ്ണാർക്കാട്. മണ്ണാർക്കാട് എങ്ങനെ ആദ്യ ചോദ്യം എടുക്കണോ? ഒന്നാം സ്ഥാനം കൈവിട്ടു പോയെന്ന് മനസ്സിലായി. എന്നാലും കൈവിട്ടു പോയി മനസ്സിലായി. എന്നാലും ഇനി മറികടക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. എന്തായാലും ഞങ്ങൾ ചോദ്യം എടുക്കുകയാണ്. ചോദ്യം എടുക്കുകയാണ്, എടുക്കുകയാണ്. ശരി, തന്നോളൂ. ചോദ്യം ഇതാണ്, ദൈവർബം ആരംഭിക്കുന്നത് തന്നെ വിശുദ്ധ യോഹന്നാന്റെ 1 ലേഖനത്തിൽ നിന്നുള്ള ഒരു തിരുവചനത്തോടു കൂടിയാണ്. ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത് എന്താണ് എന്നാണ് വിശുദ്ധ യോഹന്നാൻ പ്രസ്താവിക്കുന്നത്. പിതാവിനോട് കൂടെ ആയിരുന്നതും ഇപ്പോൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെട്ടതുമായ നിത്യജീവൻ. ചോദ്യം ഇതാണ്, ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത് എന്താണ് എന്നാണ് വിശുദ്ധ യോഹന്നാൻ പ്രസ്താവിക്കുന്നത്. നിങ്ങളുടെ ഉത്തരം തെറ്റാ, തെറ്റാ. ഇപ്പൊ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ അത് കിട്ടിയാന്. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെ അറിയിക്കുന്നു എന്നായിരുന്നു ആ ഉത്തരം. പോയിന്റ് പോകുന്നതിൽ വിഷമമൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ലായിരിക്കും.
അടുത്ത ചോദ്യം എടുക്കണോ? എടുക്കുക, തരൂ. ചോദ്യം ഇതാണ്, വിശുദ്ധ യോഹന്നാന്റെ ഒന്നാം ലേഖനം ഒന്നാമത്തെ അധ്യായം മൂന്നാമത്തെ തിരുവചനത്തിൽ ഞങ്ങൾ ദൈവവചനം പ്രഘോഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ് വിശുദ്ധ യോഹന്നാൻ അറിയിക്കുന്നത്. ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ചോദ്യം. ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകുന്നതിന് വേണ്ടി. ഉത്തരം ശരിയാണ്, ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതെന്നാണ് എൻ്റെ ഉത്തരം. ടിമണ്ണർക്കാട്, ആദ്യത്തെ ചോദ്യം തെറ്റിപ്പോയെങ്കിലും രണ്ടാമത്തെ ചോദ്യത്തിന് നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ് ലഭിക്കുകയാണ്. 80 പോയിന്റുകൾ, അഭിനന്ദനങ്ങൾ. മൂന്നാമത്തെ ചോദ്യം എങ്ങനെ എടുക്കണോ? എടുക്കാം. എടുക്കും, തരും. 50 പോയിന്റ് തരാം. 50 പോയിന്റ് നഷ്ടപ്പെടാവുന്ന, 100 പോയിന്റ് കിട്ടാവുന്ന ചോദ്യം. ചോദ്യം ഇതാ, ഹെബ്രായർക്കുള്ള ലേഖനം 1-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ ദൈവീക വെളിപാടിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. എന്താണ് ആ വചനം? ഹെബ്രായ ലേഖനം 1-2 തിരുവചനങ്ങൾ എന്താണ്? എന്നാൽ ഇപ്പോൾ ദൈവം തന്റെ പുത്രൻ വഴി നമ്മോട് സംസാരിച്ചിരിക്കുന്നു. 1-2 വചനങ്ങളാണ് കേൾക്കേണ്ടത്. ഉത്തരം ഭാഗികമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും മുഴുവൻ പോയിന്റ് തരാൻ പറ്റില്ല. ഭാഗികമായതുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് ചെയ്യാവുന്നത് നിങ്ങൾ തന്ന പോയിന്റ് തിരിച്ചു തരാൻ പറ്റും എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ വചനം എന്നറിയാമോ? ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഹെബ്രായ ലേഖനം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? പൂർവകാലങ്ങളിൽ ദൈവം പിതാക്കന്മാർ വഴി വിവിധ കാലങ്ങളിലും ഘട്ടങ്ങളിലും വിവിധ രീതികളിലും നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ അവിടുന്ന് തന്നെ ഏകജാതൻ വഴി നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. നോക്കണം, വിശുദ്ധഗ്രന്ഥം പഠിപ്പിക്കുകയാണ്, ഈശോയ്ക്ക് മുൻപ് വിവിധ പ്രവാചകരിലൂടെ വിവിധ സംസ്കാരങ്ങളിലൂടെ ദൈവം സംസാരിച്ചിട്ടുണ്ട്. അത് പ്രാകൃതമായ ലളിതമായ ഒരു സംസാരിക്കലായിരുന്നു. എന്നാൽ ഈശോയിൽ ദൈവം തന്നെ തന്നെ പൂർണ്ണമായും വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഹെബ്രായ ലേഖനം ആരംഭിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ്, നമ്മളൊക്കെ ഹൃദ്യസ്ഥമാക്കിയിരിക്കേണ്ട വചനഭാഗമാണത്. നിങ്ങൾക്ക് നിങ്ങൾ തന്ന പോയിന്റ് തിരിച്ചറിയുക. നഷ്ടമൊന്നുമില്ല, ലാഭവുമില്ല. അടുത്ത അവസരം ടീം മൈലമ്പള്ളിക്കുള്ളതാണ്. മൈലമ്പള്ളി, എങ്ങനെയാണ് ആദ്യത്തെ ചോദ്യം എടുക്കണോ? എടുക്കാം. 30 പോയിന്റ് തരും. 30 പോയിന്റിൻ്റെ ചോദ്യമാണ്. 60 പോയിന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് കിട്ടിയാൽ നിങ്ങളുടെ നില മെച്ചപ്പെടുമോ? മെച്ചപ്പെടില്ല, മെച്ചപ്പെടില്ല. അങ്ങനെ തീർത്ത് പറയാൻ പറ്റുമോ? പറ്റും. എന്നാലും ചോദ്യം ഇതാണ്, വചനം വ്യാഖ്യാനിക്കുന്ന കാര്യത്തിൽ വ്യാഖ്യാനിക്കുന്നവർ വലിയ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്ന് സഭ പഠിപ്പിക്കുന്നു. ദൈവം തിരുലിഖിതങ്ങളിൽ എങ്ങനെ സംസാരിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ ശ്രദ്ധ വേണമെന്ന് സഭ ആഗ്രഹിക്കുന്നത്. അതായത് വലിയ ശ്രദ്ധയോടെ വചനം വ്യാഖ്യാനിക്കണമെന്ന് സഭ ആഗ്രഹിക്കുന്നു, എന്ത് കാരണത്താലാണ്? വിശുദ്ധ ഗ്രന്ഥകാരന്മാരെ ജ്യോതിപ്പിക്കാൻ ഉദ്ദേശിച്ചതും ദൈവം ഇച്ഛിച്ചതുമായ കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഉത്തരം ചോദ്യത്തിൻ്റെതല്ല, അതാണ് കുഴപ്പം. കൃത്യമല്ല എന്ന് പറഞ്ഞാൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമല്ല. അപ്പം അതിൻ്റെ ഉത്തരം ദൈവം മനുഷ്യരുടെ ഭാഷയിൽ സംസാരിച്ചിരിക്കുന്നത് കൊണ്ട് എന്നതാണ്. മനുഷ്യഭാഷയിൽ സംസാരിച്ചിരിക്കുന്നത് കൊണ്ട് അത് വ്യാഖ്യാനം ആവശ്യപ്പെടുന്നുണ്ട്. അതായിരുന്നു അതിൻ്റെ ഉത്തരം. 30 പോയിന്റുകൾ നഷ്ടപ്പെടുകയാണ്, സാരമില്ല അല്ലേ. അടുത്ത ചോദ്യം എടുക്കണോ? എടുക്കണം. 40 പോയിന്റുകൾ തരണം. എടുക്കണോ? നിങ്ങൾ തമ്മിൽ ആലോചിച്ചിട്ട് തീരുമാനിച്ചോളൂ. എങ്ങനെയാണ്? വേണ്ടാന്ന് തീരുമാനിച്ചു, വേണ്ടാന്ന് തീരുമാനിച്ചു. ശരി, മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ എടുക്കണോ? മാറ്റിയെടുക്കാനുള്ള അവസരവും നിലനിൽക്കെ നിങ്ങൾ ക്വിറ്റ് ചെയ്യണോ അതോ എടുക്കണം?
വേണ്ട, ടീം മൈലമ്പള്ളി ആ ചോദ്യം എടുക്കുന്നില്ലാത്തത് കൊണ്ട് ഈ മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ആരാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സ്കോർ ബോർഡിലേക്ക് പോകാം. വാശിയേറിയ മത്സരം ഇവിടെ പൂർത്തിയാകുമ്പോൾ 130 പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത് ടീം മൈലമ്പള്ളി, 230 പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് ടീം മണ്ണാർക്കാട്, 370 പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് ടീം പൊന്നങ്കോൾ. സ്വാഭാവികമായും നമ്മൾ മത്സരത്തിന്റെ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ മത്സരത്തിൽ നിന്ന് ഒരു ടീം മാത്രമാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ ടീം പൊന്നങ്കോടാണ്. അഭിനന്ദനങ്ങൾ. ടീം മൈലമ്പള്ളി, മണ്ണാർക്കാട്. സാധാരണ ഒരു ടീമുകൾ വീതം പുറത്തു പോയിരുന്ന സമയത്ത് ഇത്തവണ രണ്ട് ടീമുകൾ പുറത്തു പോവുകയാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ടീം മണ്ണാർക്കാട് കൂടി അകത്തുണ്ടായിരുന്നേനെ. അല്ലേ? അല്ലേ? നിങ്ങൾക്ക് വിഷമമുണ്ടോ? വിഷമമുണ്ട്, വിഷമമുണ്ട്. വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം ഈ ഘട്ടം വരെ നിങ്ങൾ എത്തി. നന്നായിട്ട് നിങ്ങൾ മത്സരിച്ചു. നിങ്ങളെ ഞങ്ങൾ സ്നേഹത്തോടെ യാത്രയാക്കുകയാണ്. നിങ്ങളെ വെറുതെ യാത്രയാക്കുകയല്ല, നിങ്ങൾക്ക് എന്നും ഓർമ്മിക്കാവുന്ന ഒരു മെമെൻ്റോ കൂടി തന്നാണ് നിങ്ങളെ യാത്രയാക്കുന്നത്. സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം പാലക്കാട് രൂപത മാതൃവേദിയുടെ ഡയറക്ടർ, പെരിയ ബഹുമാനപ്പെട്ട ബിജു കല്ലിങ്കലച്ചൻ, ആനിമേറ്റർ സിസ്റ്റർ ലിൻഡ. രണ്ടുപേർക്കും സ്വാഗതം. അമ്മ കിളി കൂട്ടിൽ വർണ്ണ കിളികൾ പാടി, അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണ കിളികൾ പാടി, അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. പാടം പാടികൾ വേദൻ പ്രാവുകൾ നാടിൻ്റെ അഭിമാന സുവിശേഷ വയലാകെ കൊയ്തവർ, വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും. ഫേസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സുന്ദരമായ മുഖം കണ്ടെത്തുന്ന മത്സരത്തിലൂടെ നമ്മൾ കടന്നുപോവുകയാണ്. ടീം പൊന്നങ്കോടിനെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് ഈ മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാം കണ്ടുമുട്ടും പുതിയൊരു എപ്പിസോഡിൽ പുതിയ ചോദ്യങ്ങളുമായി. അതുവരെ മിശിഹായുടെ സംരക്ഷണത്തിലായിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.